പി എസ് സി ചലഞ്ചിൻ്റെ എസ് സി ആർ ടി ഷോർട്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയുന്നത് എസ് സി ആർ ടി ക്ലാസ് 10 ജിയോഗ്രഫിയിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് ആണ്. അതിലെ കുറച്ച് കാര്യങ്ങൾ, അതായത് ദരാദലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് മുതലായ മാർഗങ്ങളിലൂടെയാണ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ദരാദലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ? കോണ്ടൂർ രേഖകൾ, അതേപോലെ തന്നെ ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് തുടങ്ങിയവയാണ്. ഇനി കോണ്ടൂർ രേഖകൾ എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഫോം ലൈൻ എന്ന് പറഞ്ഞാൽ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു. ഇവയാണ് ഫോം ലൈനുകൾ. അതായത് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ആ അത്തരം പ്രദേശങ്ങളുടെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ദരാദലീയ ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നു. ഇവയാണ് ഫോം ലൈനുകൾ. ഇനി എന്താണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. കറുത്ത ബിന്ദുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്നാൽ ട്രിഗ്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ട്രിഗ്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബെഞ്ച് മാർക്ക് എന്ന് നോക്കാം. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നു. ദരാദലീയ ഭൂപടത്തിൽ ബെഞ്ച് മാർക്ക്, ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നു. ഇത്രയുമാണ് ദരാദലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്.